രാജ്യത്ത് ഏറ്റവും കർശനമായ സുരക്ഷയിൽ നടക്കുന്ന പരീക്ഷ എന്ന് പേരുകേട്ട ഈ നീറ്റിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ അപഹാസ്യമായ നടപടി എന്തായാലും എൻ ടി എക്ക് ദേശീയ തലത്തിൽ തന്നെ നാണക്കേടായിരിക്കുകയാണ് വിഷയത്തിൽ എൻ ടിഎയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് എൻ ടി എ മേധാവിയും നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് വിഷയം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് നമുക്ക് രാജ്യതലസ്ഥാനത്തുന്ന വിവരങ്ങളിലേക്ക് പോകാം ധനേഷ് രവീന്ദ്രൻ നൽകും ധനേഷ് ഞാനിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എൻ ടി എസ് സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് എൻ ടി എ മേധാവിയുമായി നേരത്തെ ധനേഷ് സംസാരിച്ചു നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെയാകും തുടർ നടപടികൾ എന്താണ് അവർ പറയുന്നത് ഏതായാലും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഈ പെൺകുട്ടി ഉന്നയിച്ച കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ഇപ്പോൾ എൻ ഡി എ അടക്കം വ്യക്തമാക്കുന്നത് നേരത്തെ മൂന്ന് റിപ്പോർട്ടുകളാണ് എൻ ഡി എക്ക് കൊല്ലത്ത് നിന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഈ സെൻറ്ററിൻ്റെ ചുമതലയുള്ള സൂപ്രണ്ട് സെൻറ്ററിൻ്റെ ഒബ്സർവർ ആയിട്ടുള്ള ആ വ്യക്തി ഒപ്പം തന്നെ ഈ സിറ്റി കോർഡിനേറ്റർ ആയിട്ടുള്ള ആ വ്യക്തി ഇവർ മൂന്ന് പേരുടെ റിപ്പോർട്ടുകൾ ഒരേ സമാന രീതിയിലുള്ളതാണ് ഇത്തരം ഒരു സംഭവം ആ രീതിയിൽ നടന്നിട്ടില്ലെന്നും ഇത് ഈ ഇതൊരു ആരോപണം മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ടുകൾ എത്തിയത് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു ആരോപണമാണ് എന്നുള്ള തലത്തിലേക്ക് എൻ ഇപ്പോൾ ഒരു വിശദീകരണം പുറത്തിറക്കിയിരിക്കുന്നത് പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസടക്കം ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതുമായി സഹകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണിപ്പോൾ എൻ ഡി എ ഡി ജി വിനീത് എൻ ഡി എ ഡി ജി അട ഡി ജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് എൻ ഡി എ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും നിലവിൽ എൻ ഡി യുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് പേരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു വിശദീകരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇത്തരം ഒരു പരിശോധന രീതിയെ തള്ളുന്നുണ്ടെന്നും എൻ ഏതായാലും എൻ ഡി എ മാധ്യമങ്ങൾക്ക് നൽകിയ ആ ഒരു പ്രസ് റിലീസിൽ പറയുന്നുണ്ട് പക്ഷേ അതേസമയം എം പിമാരടക്കം മുതിർന്ന എം പിമാരടക്കം എൻ കെ പ്രേമേന്ദ്രൻ ഡീൻ കുര്യാക്കൌസ് കെ എം മുരളീധരൻ അടക്കം വിവിധ എം പിമാരടക്കമുള്ളവർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇത് രാജ്യാന് രാജ്യതലത്തിൽ വലിയ ശ്രദ്ധയിലേക്ക് ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വിശദീകരണം എൻ എ നേരിട്ട് നൽകും കാരണം ണം ഈ ടെസ്റ്റിംഗ് പരീക്ഷകൾ നടത്താനുള്ള ഒരു ഏജൻസിയാണ് എൻ ഡി എ മാത്രമല്ല നിരവധി സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ സംബന്ധിച്ചൊരു വിശദീകരണം എൻ ഡി എ ആണ് നൽകേണ്ടത് എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മന്ത്രിയിൽ നിന്നുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതായാലും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഏതായാലും വിദ്യാഭ്യാസ മന്ത്രാലയം തേടും അത് സംബന്ധിച്ച് റിപ്പോർട്ടിൽ ഒരു പക്ഷെ ഒരു പ്രതികരണം ഇത്തരത്തിൽ എം പിമാർ എം പിമാർ ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ സഭയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല അതേസമയം ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ സംബന്ധിച്ച ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതായത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു കേസ് സംബന്ധിച്ച് നോട്ടീസ് കാര്യമാണ് ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ അയയ്ക്കുമെന്നുള്ളത് ഓക്കെ ധനേഷ് ഈ വലിയ സുരക്ഷയൊക്കെ വെച്ച് നടത്തുന്ന ഈ പരീക്ഷയിലൂടെ അടിവസ്ത്രം അഴിച്ചുപോലും കേരളത്തിൽ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൽ പരിശോധന നടത്തിയപ്പോൾ ദില്ലിയിലും ചണ്ഡീഗഡിലും ഒക്കെ ഒരു ആൾമാറാട്ടം തന്നെ നടത്തി എന്നുള്ള ഈ പരീക്ഷക്കിടയിൽ ആ സംഭവത്തിൽ സിബിഐ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് രജനി നമ്മൾ ഈ വലിയ വിവാദമായ ഈ സംഭവം ഈ പരിശോധനാ രീതി തീ തീർത്തും അശാസ്ത്രീയമായ ഒരു പരിശോധനാ രീതി വലിയ വിവാദമായ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എൻ ഡി ഐ ഇതൊക്കെ വിശദീകരിച്ച് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുമ്പോഴാണ് ഡൽഹിയിലും ഹരിയാനയിലും ചില സെൻറ്ററുകൾ ആൾമാറാട്ടം നടത്തി ആളുകൾ പരീക്ഷ എഴുതിയെന്നുള്ള വിഷയത്തിൽ സി ബി ഐ തന്നെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നു നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട റാക്കറ്റ് തന്നെയാണ് ഇത്തവണയും ഇത്തരത്തിൽ ഈ പരീക്ഷ ആൾമാറാട്ടം നടത്തി എഴുതിയതെന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് സി ബി ഐയുടെ എഫ് പതിനൊന്ന് പേർക്ക് ാണ് കേസ് ഇതിൽ എട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വൺ വൻ റാക്കറ്റാണ് ഇതിലുള്ളതെന്നാണ് ഉള്ളതെന്നാണ് സി ബി ഐ പറയുന്നത് സി ബി ഐ ഏറ്റവും വ്യക്തമാക്കുന്ന കാര്യം ഈ വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡിലെ ഫോട്ടോ അടക്കം മാറ്റി ആ ഫോട്ടോ അടക്കം മോർഫ് ചെയ്ത് ഈ പരീക്ഷ എഴുതേണ്ട ആൾമാറാട്ടം നടത്തുന്ന ആളുടെ ഫോട്ടോയിലേക്കാക്കിയാണ് ഇത്തരത്തിലൊരു വമ്പൻ തട്ടിപ്പ് നടന്നതെന്നാണ് ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എട്ട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് ദില്ലിയിലും ഹരിയാനയിലും ചില സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി വിദ്യാർത്ഥികൾക്ക് പകരം മറ്റൊരാളെ ആൾമാറി പരീക്ഷാ ഹാളിൽ എത്തിച്ച് പരീക്ഷ എഴുതിച്ചിരിക്കുന്നത് അതായത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുരക്ഷയുടെ പേരിൽ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളോട് ഇത്തരത്തിൽ മോശമായ ഒരു പെരുമാറ്റം സുരക്ഷാ ജീവനക്കാരിൽ എൻ ഡി എ നൽകിയ ഏജൻസിയിൽ നിന്നുണ്ടാവും